ഓ നമ്മളെ തുറക്കണ്ടില്ല. ഓക്കെ ഓ ഓ അതാ ഓ ഓ ഇതാ ചത്തിറക്കുന്നത്. ഇത് പന്നിക്ക് മുട്ടേഷൻ സംഭവിച്ചാവുന്നു കേട്ടാ. ഓ അതാ പോന്നേ. ഏ ഇൻവിസിബിൾ ട്രെയിൻ അത് അവിടെ കൊണ്ടേ കുത്തിയാ. ഇത് മറ്റേ സ്ട്രേഞ്ചർ തിങ്സിലുള്ള പോലെ ഉണ്ടല്ലോ. ഇത് ഏതാല ഒരു 10 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഗെയിമാണിത്. ഓ അതാ 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 വരുന്നത്. ഓ ഉണ്ട് കഴിഞ്ഞാ. ഓക്കെ അതാ വരുന്നത് അതാ വരുന്നത്. സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മെട്രോ പാർട്ട് 4. കുറേ ആയില്ലേ മെട്രോ ഒക്കെ കളിച്ചിട്ട്. ഏകദേശം 1 മാസത്തിൽ കൂടുതലായി. സത്യം പറഞ്ഞ അങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നു. ഇതാ അവിടെ വാഴ വെട്ടിട്ട് കിടക്കുന്ന പോലെ ഒരുത്തം കിടക്കുന്നുണ്ടാ. ആ അവനാണ് കഴിഞ്ഞ കളി നമ്മളെ കിട്ടി വിളിച്ചോണ്ടുവന്നത്. പാവം സെത്തുപോയി. പക്ഷെ ചത്താലും ഞാൻ അവനെ വെറുതെ വിട്ടില്ല. അവന്റെ കയ്യിലുള്ള ഷെഡി മുതൽ AK-47 വരെ ഞാൻ അടിച്ചു മാറ്റി. ഇത് കണ്ടില്ലേ, ഇപ്പൊ എന്റെ കയ്യിലുള്ള AK-47 അവന്റെ അടിച്ചു മാറ്റിയതാണ്. താങ്ക് യു മൈ ബോയ്. ഓക്കെ അപ്പൊ കളി തുടങ്ങുന്നതിന് മുമ്പ് ഈ ഗെയിമിന്റെ 3 എപ്പിസോഡ് നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. സോ അത് കാണാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റോറിയൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇനി കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പേടിക്കണ്ട, ഡോണ്ട് വെറി. ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഒരു റീക്യാപ്പ് പോലെ. സോ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. 3K ആണ് നമ്മുടെ ലൈക്ക് ടാർഗറ്റ്. ഓയാ ആ പോയി പോയി പോയി. ഓക്കെ അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. നമ്മളിപ്പോൾ ഉള്ളത് ഒരു മ്യൂട്ടേറ്റഡ് പോസ്റ്റ് അപ്പോക്കലിപ്സ് വേൾഡിലാണ്. പറയാൻ പെട്ട പാടെ. വേൾഡ് വാർ 2 ശേഷം ന്യൂക്ലിയർ ബോംബിന്റെ ഒക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഈ വേൾഡ് ഇങ്ങനെ ആയത്. അതായത് ഇപ്പോൾ ഈ ലോകത്തുള്ള മൃഗങ്ങൾക്കൊക്കെ മ്യൂട്ടേഷൻ സംഭവിച്ച് ഓരോ വൃത്തികെട്ട ജന്തുക്കളായി. ഫോർ എക്സാമ്പിൾ എലി പെരിച്ചതിനെയൊക്കെ കാണാൻ ഇതുപോലെ ഇരിക്കും. ഓ ചത്തി 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 ചത്തി. നൈസ്. അങ്ങനെ ഭൂമി മൊത്തം നശിച്ച് ബാക്കി വെറും 40,000 മനുഷ്യന്മാരായി. അങ്ങനെ ഈ ബാക്കിയുള്ള 40,000 മനുഷ്യന്മാരും രക്ഷപ്പെടാൻ വേണ്ടി ഭൂമിക്കടിയിലുള്ള മെട്രോ സ്റ്റേഷനിൽ പോയി താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി. അപ്പോഴാണ് നമ്മുടെ നായകൻ്റെ ഇൻട്രോ. ആരാ നോം തന്നെ പേര്. അങ്ങനെ നമ്മുടെ കഥാനായകനായ ഞാൻ ഒരു ദിവസം രാവിലെ എണീറ്റ് പല്ലേക്കാതെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തം വന്ന് വിളിച്ചു. നമ്മുടെ മെട്രോ സ്റ്റേഷനിലേക്ക് ഏതൊരു എലൈറ്റ് സോൾജർ വന്നിട്ടുണ്ട് അത്ര. അങ്ങനെ നമ്മൾ ആ എലൈറ്റ് സോൾജറെ കണ്ടുമുട്ടി. പേര് ഹണ്ടർ. ഓക്കെ ഡോറിൽ ആരോ മുട്ടുന്നുണ്ട്. ചെങ്ങൈക്ക് നമ്മളിലേറെ അടിപൊളി ഇൻട്രോ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഹണ്ടർ ആയിട്ട് ഇങ്ങനെ പുന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ശബ്ദം കേട്ടത്. ഇപ്പം ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് ഇപ്പം വന്നാണെന്ന് തോന്നുന്നു. എന്താ അതെ മ്യൂട്ടൻസ് അറ്റാക്ക് ചെയ്യാൻ ഇവിടെ എത്തി. പിന്നെ ഞാൻ ഇടം വല നോക്കില്ല, കണ്ടം വഴി ഓടി. എനിക്ക് തോക്കുക തോക്കുകടാ. എവിടെ വെപ്പൺ എവിടെ തുരപ്പ വെപ്പൺ. ആ കിട്ടി 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 പിസ്റ്റള. ഓ ഓ ചത്തി 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 ചത്തി. ഇത് വേറെ കൊറേ ഉണ്ടല്ലോ, കൊറേ ടൈപ്പ് ഉണ്ടല്ലോ. എത്രങ്ങാനത് കഴിഞ്ഞ എന്നോടാ കളി. അങ്ങനെ അവന്മാരെയൊക്കെ കൊന്നിങ്ങനെ കൂട്ടുമായിട്ട് നിൽക്കുമ്പോഴാണ് ഒരുത്തം എന്ന് പറയുന്നത് ഗേറ്റിന്റെ അവിടെ ഡാർക്ക് കോൺസ് എത്തിയിട്ടുണ്ട് അത്ര. പിന്നെ ഒന്നും നോക്കില്ല, വീണ്ടും കണ്ട വഴി ഓടാൻ നോക്കി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് ഉണ്ടാവും ആരാണ് ഈ ഡാർക്ക് കോൺസ് എന്ന്. പറഞ്ഞുതരാം. അതായത് ഈ ഡാർക്ക് കോൺസ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമനോയിഡ് മ്യൂട്ടൻസ് ആണ്, നോർമൽ മ്യൂട്ടൻസ് അല്ല. അതായത് കാണാനൊരു ഏലിനെ പോലെയൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഗേറ്റിന്റെ അവിടെ എത്തിപ്പോയിട്ടും ഡാർക്ക് കോൺസ് അവിടെ എല്ലാം അറ്റാക്ക് ചെയ്ത് അവിടുത്തെ സോൾജേഴ്സിനെല്ലാം കൊന്നു കഴിഞ്ഞു. സോൾജേഴ്സിനെല്ലാം കൊന്ന ദേശത്തിലെ ഹണ്ടർ ഒരു തീരുമാനമെടുത്തു. ഡാർക്ക് കോൺസ് ഒരുപാട് ദൂരെ പോയിട്ടുണ്ടാവില്ല, ഈ അടുത്ത എവിടെയെങ്കിലും തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് വലിയ വീരവാദം അടിച്ച് ഹണ്ടർ അവരെ പിടിക്കാൻ പോയി. പക്ഷെ പോകുന്നതിന് മുമ്പ് മൂപ്പരെ കയ്യിലുള്ള എന്തോ ഒരു സാധനം നമുക്ക് തന്നിട്ടാ പോയത്. അഥവാ ഹണ്ടർ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ സാധനമായിട്ട് മില്ലർ എന്ന് പറയുന്ന വേറെ ഏതോ സോൾജറെ കാണാൻ നമ്മളടുത്ത് പറഞ്ഞു. പിന്നെന്താ സംഭവിക്കാൻ നിങ്ങൾക്കറിയാലോ. അതെ സ്വാഭാവികം, ഹണ്ടർ തിരിച്ചു വന്നില്ല, മറുകയ കഥം. അങ്ങനെ ഹണ്ടറിന് കൊടുത്ത് വാക്ക് പാലിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി. നമുക്ക് മില്ലറിന്റെ അടുത്തെത്താൻ പുറം ലോകത്തൂടെയൊക്കെ ട്രാവൽ ചെയ്യേണ്ടായിട്ടുണ്ട്. പക്ഷെ കുഴപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം ലോകത്തേക്ക് പോകാൻ എല്ലാവർക്കും പെർമിഷൻ ഇല്ല, ചില സോൾജേഴ്സിന് മാത്രമേ പെർമിഷൻ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇല്ലീഗലായിട്ട് പാത്തും പതിങ്ങും പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അതിനായിട്ട് ബോർബൺ എന്ന് പറയുന്ന ഒരുത്തൻ നമ്മളെ സഹായിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ മ്യൂട്ടൻസ് ആയിട്ടുള്ള ഒരുപാട് ഫൈറ്റിന് ശേഷം നമ്മൾ അവസാനം പുറം ലോകത്തെത്തി. ഓക്കെ അങ്ങനെ പുറം ലോകത്തുള്ള മ്യൂട്ടൻസ് ആയിട്ടുള്ള ഒരുപാട് ഫൈറ്റിന് ശേഷം ബോർബൽ നമ്മളെ ബാൻഡിറ്റ്സിന്റെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടായി. ഈ ബാൻഡിറ്റ്സ് ആരാണെന്ന് വെച്ചാൽ ഇല്ലീഗലായിട്ട് പുറം ലോകത്ത് വന്ന് താമസിക്കുന്ന ആൾക്കാരാണ് ഈ ബാൻഡിറ്റ്സ്. ഇത് മുഴുവൻ ബോർബന്റെ ഏരിയയാണ്, സ്വന്തം വീട് പോലെ കണ്ടു കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ചോണ്ടുപോയത്. പക്ഷെ അവൻ അവിടെ കാല് കുത്തിയത് ഓർമ്മുള്ളൂ. അവന്മാരവനെ സ്പോട്ടിൽ വെടിച്ചു വന്നു. അങ്ങനെ എന്ത് ചെയ്യുന്ന അറിയാതെ നമ്മൾ നെട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു തൊളൻ്റെ ഉള്ളിൽ കൂടെ ദൈവദൂതനെ പോലെ ഒരുത്തൻ പ്രത്യക്ഷപ്പെടുന്നത്.
പേര് ഖാൻ. അതെ, സൽമാൻ ഖാന്റെ ഖാൻ തന്നെ. സോ ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കളിച്ചത്. പിന്നെ ഇതിൽ നമ്മുടെ ക്യാരക്ടറിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഓരോ വിഷയം കാണും. അതായത് പട്ടാ പകലിരുന്ന് സ്വപ്നം കാണുന്നൊക്കെ പറയില്ലേ, ആ സംഭവം നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ കാണും. പക്ഷെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ വിഷനിൽ ഇടക്കിടക്ക് മറ്റേ ഡാർക്ക് ഓൺസ് വരലുണ്ട്. എന്നിട്ട് ചില സമയത്ത് നമ്മളിങ്ങനെ നോക്കി ചിറിയിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഒരു ഹായ് ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഒരിക്കൽ നമ്മൾ മരിക്കാൻ പോയപ്പോൾ നമ്മളെ കൈ പിടിച്ച് രക്ഷിച്ചു. ആരത്? എടാ ഏതാ നീ തുരപ്പ പിടിക്കാണ്ട് വരുന്നത്? ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒന്നില്ലെങ്കിൽ നമ്മളിതിലൊരു ചൂസൺ വൺ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വിരാന്തായിരിക്കും. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു വിഷം കണ്ടു, അത് വീണ്ടും വന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. ഹി കൻ സ്റ്റോപ്പ് ഡെത്തോ? ഏ ആരാ? അതിൽ ഈ ഡാർക്ക് ഓൺസ് വന്നിട്ട് നമുക്ക് മാത്രമേ ഈ ലോകം രക്ഷിക്കാൻ പറ്റൂ, ഇത് വലിയ സംഭവമാടാന്നൊക്കെ പറഞ്ഞ് രണ്ട് മോട്ടിവേഷൻ സ്പീച്ച് സ്പീച്ചിട്ട് പോയി. ഇനി ഇങ്ങനത്തെ വിശനങ്ങാനം കാണുകയാണെങ്കിൽ ആ തുരപ്പനെ സ്പോട്ടിൽ വെടിച്ചൊല്ലും. അല്ല പിന്നെ ആവശ്യമില്ലാതെ മോട്ടിവേഷൻ തരിക, ബ്ലഡി ഫുൾ. Meanwhile, ഇപ്പൊ ഫിൽട്ടർ മൊത്തത്തിൽ കഴിഞ്ഞ എന്താ കേട്ടാ? ഓനോ ഓക്കെ ഗൈസ്, ബാക്ക് ടു ദ ഗെയിം. നിങ്ങൾക്ക് സ്റ്റോറിയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എവിടെ ഖാൻ ബൈ? എവിടെ ഓരോ? ആ അതാ 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 ഓരോ ബൈ. Nobody ever walks here. ഓ neither people nor beasts. അത് ശരി. Even the rats are absent. ഓ ഈ ടണലിൽ ആരും ഇങ്ങോട്ട് പ്രവേശിക്കില്ല എന്നൊക്കെ പറയുന്നത്, അതായത് മ്യൂട്ടൻസ് പോലും ഇങ്ങോട്ട് വരില്ല എന്നാ പറയുന്നത്. എലികൾ പോലും ഇല്ല അത്ര. എന്താ പരിപാടി? തുറക്ക്. അവർക്ക് മനസ്സിലായിരുന്നു. ഈ ടണലിന് അവനും അറിയാം, അവന് ഈ ടണലും അറിയാന്നൊക്കെ പറയുന്നത്. വെറും തള്ളാണല്ലോ അടക്ക. ഓ ഇതെന്താ സാധനം? ഓ നമുക്ക് ഇതേപോലത്തെ ഒരു വണ്ടിന്റെ അടിപൊളി ആയിരുന്നു അല്ലേ? ആരെ കരയുന്നു? ഹലോ, ഓ അതുണ്ടായത്. ഓ അത് ശരി. ആരാന്നുള്ള ചോദ്യം ഒന്നും വേണ്ടെന്ന് പറയുന്നേ. എന്താ സംഭവിക്കുന്നേ? വീണ്ടും അടുത്ത വിഷനാണോ? എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. ഓ അതാ ഓ അതിൻ്റെ ഉള്ളിൽ എന്തോ ഇല്ലേ? അതാ എന്ത് തേങ്ങടത്? അവിടെ നിന്ന് എന്തൊരു വെളിച്ചം? എടപ്പ എങ്ങോട്ടായി വിളിച്ചോണ്ട് പോകുന്ന? കൊല്ലാൻ കൊണ്ട് പോകണോ? എന്താ അതിൻ്റെ ഉള്ളിൽ കയറണോ? ഓക്കെ ഏർ മാറിക്കടാ. ഓക്കെ എന്താ? ഓ ഇവിടെ തലയൊട്ടിയൊക്കെ കുക്ക്. ഓ ഏ മോഹമോ, ഇവിടെ ഉമ്മില്ല വാപ്പില്ല, ഒന്ന് പോടക്ക. അത് മനുഷ്യനെ പഠിപ്പിക്കാനായിട്ട് അവിടെ ആരോ ഉണ്ട്. എട്ടുകാര് പാണ്ടാരം ഒന്നും കാണുന്നില്ലല്ലോ. എടാ പരട്ടെ കളവ, എന്നത്തെ കൊല്ലാൻ കൊടുത്താ? അവൻ്റെ ഉണ്ട കണ്ണ് കണ്ട കുത്തിപൊട്ടിക്കുന്നുണ്ട്. ബ്ലഡി ഫുൾ. ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് പോകാൻ കഴിയുന്നില്ലല്ലോ. ഇത് കത്തിക്കണോ? കത്തിക്കാൻ തീരുണ്ടോ? ഓ ഇതുകൊണ്ട് കത്തിക്കാൻ പറ്റുമോ? ഓ ഓ അതായിരുന്നു. ഓ എന്തുണ്ടായത്? ഓക്കെ ഇങ്ങോട്ട് ആ മൗനൂസായ പോകുന്നേ. ഓക്കെ ഇവിടെ ഈ മാസ്കിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അല്ലേ? ഇല്ലാന്ന് തോന്നുന്നു. ടോക്സിക് ഗ്യാസ് ഒന്നും കാണുന്നില്ല. ഓക്കെ ഓ എന്താ കാറോ? ഓക്കെ ഓ അതാ പോന്നെ. ഏ അതെന്താ? ഇൻവിസിബിൾ ട്രെയിൻ. അത് അവിടെ കൊണ്ടേക്കുത്തിയാണിത്. ഓക്കെ ഇത് മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഇപ്പൊ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പം പറഞ്ഞേ. ഓ അതെനിക്കിഷ്ടായി. ഇത് മറ്റേ സ്ട്രേഞ്ചർ തിങ്സ് ഉള്ള പോലെ ഉണ്ടല്ലോ. നൈസ്, ഐ ലൈക്ക് ഇറ്റ്. ഓ ഈ തിളങ്ങുന്ന സാധനങ്ങളൊക്കെ കണ്ടാ, അതുള്ളതുകൊണ്ട് അവിടെ എത്തിനെങ്കിലും വെളിച്ചം കിട്ടുന്നത്. സംഭവം ഇതെന്നാൽ അടിപൊളിയായിട്ടുണ്ട്. ഓ എന്താ അവിടെ നിഴല്? ഓ രണ്ടു മൂന്നാല് നിഴലുണ്ട്. ഇത് കണ്ടില്ലേ? ഓ ഡിഫൻഡേഴ്സ്, പണ്ടുണ്ടായിരുന്ന ഡിഫൻഡേഴ്സ് ആണ്. ഓക്കെ ഫോളോ മീ എന്നൊക്കെ പറയുന്നുണ്ട്. നടക്ക് നടക്കേ. ഓ അവനെന്തോ മന്ത്രം ചൊല്ലിയാണ്. അപ്പൊ അത് അവന്മാർ മാറുന്നുണ്ട്. ജപ 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 മാറടാ. ഓക്കെ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് സുഹൃത്തുക്കളെ. ഓ ഓ പിടിച്ചില്ല, ഭാഗ്യം. ഓക്കെ ഇതേ സ്ഥലം. ഓ എലികളാതാ ചോടാ. അത് പോതി ഒരു സുഖം. ഓ നൈസ്. അത് ഞാൻ ബ്ലറാക്കിട്ട് കാണിക്കുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഏജ് റെസ്ട്രിക്ഷൻ കിട്ടും. ഓക്കെ എന്താ ഇങ്ങോട്ട് നോക്കിക്കുന്നത്? ആ ഓ ഓ എലി ചത്തില്ലേ ചത്തില്ലേ ചത്തില്ലേ.
എവിടെ? ആ അതാ കിടക്കുന്നേ. ഇവിടെ ചത്തില്ലേ? ആ ചത്ത്. ഓ എത്രങ്ങാനും ഇല്ലടാ, ഇതിനൊന്നും മ്യൂട്ടേഷൻ സംഭവിച്ചില്ല. അപ്പോൾ ഓ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഓക്കെ ആരാ ആരാ അത്? ഇരുന്ന് വേണോ? വേണ്ടേ. ഓക്കെ ഓക്കെ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അതിക്കൂടെ ചാടി വരും. കോൺസെൻട്രേറ്റ് കോൺസെൻട്രേറ്റ്. ഓക്കെ ഓക്കെ, തുറക്ക് തുറക്കണ്ടേ? ഞാൻ തുറക്കണോ? എന്റെ നോട്ടം നോക്കി, ഒന്നിട്ട് തന്നണ്ടല്ലേ. ഓ നമ്മളെ തുറക്കണ്ടല്ലേ. ഓക്കെ ഓ ഓ അതാ ഓ പൊടപ്പൊടപ്പൊട ഓ പൊടപ്പൊടപ്പൊടപ്പൊട ഓ ഇത്ര കാലം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല ഞാൻ. ഒന്നോ രണ്ടെണ്ണം ഉണ്ടാവുള്ളു വിചാരിച്ചു. അപ്പൊ ചവേ പൊപ്പോ. ഓക്കെ കുണ്ടിക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അല്ല പിന്നെ എൻ്റെ അടുത്ത കളി മൊത്തം ഒരു വെഡിങ് പുകയൊന്നുമില്ല, ഒന്നും കാണാൻ പറ്റിയില്ല. അത്യങ്ങളെ നേരെ കാണാൻ പറ്റിയില്ലല്ലോ. ഓക്കെ നമ്മൾ അടുത്ത കേവ് കെണ്ടറാവണം തോന്നുന്നു. കേവ് അല്ല, അടുത്ത ടണല് അല്ലേ? ഓക്കെ ഓ അല്ല അല്ല അല്ല, ടണലല്ല. ആ ടണലിനെ അടുത്ത ടണലിന് കെണ്ടറായി നമ്മൾ. അടുത്ത ടണലല്ല, സെയിം ടണൽ തന്നെ. പക്ഷേ അതിൽ ഇവിടെ നടുവിലൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റി അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നു. അതാണ് സംഭവം. ഓ ഇതാ ചത്തിറക്കുന്നത്. ഇത് പന്നിക്ക് മൂട്ടേഷൻ സംഭവിച്ചാവുന്നു കേട്ടോ. അതിൻ്റെ മൂക്ക് കണ്ടില്ലേ? ശെന്തപ്പം കഥ. അതിൻ്റെയൊക്കെ കോലം നോക്ക്, ഇത്തിരി വൃത്തിയിലൊക്കെ മ്യൂട്ടേഷൻ സംഭവിച്ചൂടെ അല്ലേ. ഓ അവിടെ എന്തോ വെളിച്ചം കാണുന്നുണ്ട്. ഓ നമുക്കൊരു പ്രത്യേക തരം റയർ ടാലൻ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ വരുന്ന ഡേഞ്ചറൊക്കെ മുമ്പേ അറിയാൻ കഴിയുന്നു. മറ്റേ 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 സ്പൈഡർമാനുള്ള പോലത്തെ മറ്റേ സെൻസ് ഇല്ലേ, ആ സംഭവം സ്പൈഡർ സെൻസ് ഒക്കെ പോലെ. ഓ അതാ 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 അതാ, ഡോണ്ട് മൂവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മൂവ് ചെയ്യുന്നില്ല. എന്താടാ ഇടിമിന്നലോ? ആരാ ഈട്? ഈ ഗെയിമിങ് ഇഷ്ടമായിട്ടുള്ള കാര്യം ഉണ്ട് പറയാലോ. നൈസ്. എന്തും ആ പോയി 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 പോയി, വന്ന വഴി പോയിട്ടുണ്ട്. ഓക്കെ എന്താ കാനെ? അനോമലി, എ ന്യൂ ഫിനോമിനൻ ഇൻ എ ന്യൂ വേൾഡ്. ഓ ഇവിടെ സംഭവം നോർമൽ മ്യൂട്ടേഷൻ മാത്രമാണ്. ഓ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇവിടെ. ഓ അതടുത്ത് അതാ പോന്നെ. ഓ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നോർമൽ മ്യൂട്ടേഷൻ മാത്രല്ല, വേറെ എന്തൊക്കെയോ ഇവിടെ മിസ്റ്റീരിയസ് ആയിട്ട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ ഇവിടെ സേഫ് അല്ല, പെട്ടെന്ന് പോവാന്നാ പറയുന്നത്. ഇതെന്താ? ഓ അതൊക്കെ നൈസ്. ഏതാ ചത്ത് തൂങ്ങി കിടക്കണ്, അടിപൊളി. ഓക്കെ നമുക്ക് ഇത് കൂടെ കയറി അപ്പുറത്തെ ട്രാക്കിലേക്ക് എത്തണം. ഓക്കെ ഇവിടെ തന്നെ നമുക്ക് ഈ ഹെഡിത്തെ ലൈറ്റ് ഇല്ലേ അതുപോലെ. ഓ ഓ അതാ 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 വരുന്നത്. ഓക്കെ ബാ 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 ബാ, ഇതൊരു AK-47 ഉണ്ടടാ. ഓ കുരങ്ങനെ അത് പറന്നൊക്കെ വരുന്നത്. അത്തി 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 അത്തി. ഐ ആം ഓൾവേസ് റെഡി ബ്രദർ, ഓൾവേസ് ഓൾവേസ്. ഓ ഓ പോ 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 ബാ ബാ. ഓ കത്തി കൊണ്ട് കുത്തിക്കൊന്നാലോ പോ. ഓ അതാ അടിപൊളി. നൈസ് 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 നൈസ്. ഓ ഇതെന്താ? ഓ മറ്റേ ഫാർക്കർ പ്രൈമിലൊക്കെ ഉള്ള പോലെ ക്ലോസ് കോമ്പാക്ട്. ഓ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താ ചത്താ? ഇല്ല ഇല്ല ഇല്ല, നമ്മളിപ്പോ ചാവും. ഓക്കെ പാടാ പാടാ ഓടാ. ഓക്കെ ഓ ഓക്കെ ചത്ത് ചത്ത് ചത്ത്. ഓക്കെ AK-47 ഉള്ള ഉപകാരം. മറ്റവൻ ചത്താലും എന്താ AK-47 കിട്ടിയില്ലേ. ഓക്കെ ഇനിയുണ്ടോ? ഓ നൈസ് നൈസ് നൈസ്. ഏതാ ഗെയിമിലേ ഇത്രയും കാലം ഞാൻ കളിക്കാത്ത എന്താന്നാ ഇന്ന്? ചവിടാ ചവിടാ. ഓക്കെ സത്യം എല്ലാവരും ചത്തില്ലേ കത്തം. ഓക്കെ വീണ്ടും അവിടുന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ഓ അതാ അതാ വരുന്നത്. ഓ ഉണ്ടോ? ഓക്കെ ഉണ്ട കഴിഞ്ഞു. ഓ എന്താ ഏ ഓ ചത്ത്? എന്താ സംഭവം? ഓക്കെ സ്വന്തോട്ട് ട്രൈ ചെയ്തോക്ക, ഗണ്ണിൽ ഉണ്ടൊക്കെ കഴിഞ്ഞു. നേരത്തെ എന്താ സംഭവിച്ചത്? ആ അതാ അതാ വീണ്ടും. ഓക്കെ ഓ ഓ അതാ അടിപൊളി, അതാ കരിഞ്ഞു പോയി അതൊക്കെ. ഓ ലൈവ് ഡെമോൺസ്ട്രേഷൻ. ഓ ഇങ്ങനെയാണല്ലേ. മറ്റേ അനോമലീസ് എന്നൊക്കെ പറയില്ലേ, മറ്റേ ഇടിമിന്നൽ പോലെ ഒരു സാധനം വന്നില്ലേ,
അതാണ് പൈനൊക്കെ കൊന്നത്. ഓക്കെ, അപ്പം അത് ഈ ടണൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇല്ലേ. ആയിക്കോട്ടെ, ഇനിയിപ്പോൾ എന്താ? പിന്നെ അതിനെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും, അത് ദൂരത്തു നിന്ന് വരുന്നതേ നമുക്ക് അറിയാൻ പറ്റും. നേരത്തെ അത് കണ്ടില്ലേ, അത് നമ്മുടെ ഒരു പ്രത്യേകത ടാലൻ്റ് ആണ്. നമുക്ക് അങ്ങനെ കുറേ ടാലൻ്റ് ഉണ്ട്. ഓക്കെ, റെയിൽ കാറോ? ഓ, മറ്റേ സാധനം ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ ഒന്ന് നമുക്കുണ്ട് അടിപൊളിയായിരുന്നു എന്ന് ആ സാധനം. ഈ എന്താ? ഓക്കെ, നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്ന സുഹൃത്തുക്കളെ, അടിപൊളി ഹെഡ്ലൈറ്റൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലേ, ഇത് നമുക്ക് സ്വന്തമായിട്ടുള്ള ബെൻ്റെ ആണെന്ന് തോന്നൂല്ലേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത്. ഇത് മുമ്പത്തെ പോലത്തെ നമ്മളിങ്ങനെ. ഓക്കെ, എന്താ പറയുന്നുണ്ട്? ഏ, എന്താ ബഹുമാനം കൊണ്ടിരിക്കുന്ന മുട്ടിലൊക്കെ നിൽക്കുന്നത്? ഓ, ഓക്കെ, കാര്യമില്ല. ഓ, കാര്യമുണ്ട് കാര്യമുണ്ട് കാര്യമുണ്ട്. ഏ, തവള ഉണ്ടല്ല. കേഴ്സ്ഡ് സ്റ്റേഷനോ? ഓ, നമ്മൾ കേഴ്സ്ഡ് സ്റ്റേഷനിൽ ഇപ്പം അടുത്തെത്തുന്നാ പറയുന്നേ. ഏതാ ഗെയിം? ഏ, അതോ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ ഇവര്. ഓ, നമ്മൾ കേഴ്സ്ഡ് സ്റ്റേഷനിൽ എത്തിയെന്ന് തോന്നുന്നു. ഓക്കെ, ഓ, സ്റ്റേഷൻ വീണ്ടും അണ്ടർ അറ്റാക്കിലാണെന്നാ പറയുന്നത്. ഓക്കെ ഓക്കെ സാർ. ഓ, നമുക്ക് ആദ്യം ഉണ്ടൊക്കെ വേണം. ആ, അതാ കാൻ്റെ ചെങ്ങായിമാരാ. ഇതാണ് കേഴ്സ്ഡ് സ്റ്റേഷൻ. ഇതിനങ്ങനെ പറയാനുള്ള കാരണം ഇവിടെ ഇടക്കിടക്ക് അറ്റാക്ക് ഉണ്ടാവും. നമ്മൾ ഇനി ഇവിടുന്ന് രക്ഷപ്പെട്ടു അറിയില്ല, അത്രയും ഡേഞ്ചർ ആണെന്നാ പറയുന്നത്. ഒരു എന്തോ ഒരു സ്കോട്ട് നോട്ടം കാണുമ്പോഴേക്ക് മ്യൂട്ടൻസിനെ എതിർക്കാൻ വേണ്ടി ഏതൊരു ഡെമോ സ്ക്വാഡിനെ വിട്ടിട്ടുണ്ട്. സോ അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർ പിന്നെ തിരിച്ചു വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. സോ അവരെ പോയി കണ്ടുപിടിച്ചാൽ അവരുടെ എന്തോ ബോംബ് ഉണ്ട് അത്ര. സോ ആ ബോംബ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രക്ഷിക്കാൻ പറ്റും എന്നൊക്കെയാണ് ഈ ചങ്ങായി പറയുന്നത്. അത് നമുക്ക് കണ്ടറിയാ. ഓ, അതെ, അപ്പൊ തന്നെ വരാൻ തുടങ്ങിയോ? നമ്മളത്താണെങ്കിലും ഒരു ഉണ്ടില്ലല്ലോ. ഒരു ഏത് കുട്ടീൻ്റെ ശബ്ദം കേൾക്കുന്ന കരച്ചില് അവസ്ഥ. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റേ ഡെമോ സ്കോഡിനെ കണ്ടുപിടിക്കാൻ പോണം. കയ്യിലാണെ ഒരു ഉണ്ടില്ല, അതാ കുഴപ്പം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് പോണം. നമ്മൾ ഒറ്റക്കാ പോകുന്ന ഇപ്രാവശ്യം. ഓ, അതാ. ഓ, ഇതിലുണ്ടല്ലേ, മറന്നു. ഓ, എടാ, നമുക്ക് ഇവിടെ തന്നെ അങ്ങോട്ട് പോകാൻ പറ്റും തോന്നില്ലല്ലോ. ഓക്കെ, ഉണ്ട വേണം, ഉണ്ട ഉണ്ട ഉണ്ട. AK-47 ഒരു മണ്ണുമില്ല ഇവിടെ. എന്തിട്ടോ? ഓ, ഇതേതാ ഗണ്? ഓ, പുതിയ ഗൺ. ഓക്കെ, ഈ ഗണ്ണെടുത്ത് നോക്കട്ടെ. ഓ, നൈസ് നൈസ് നൈസ്. AK-47 ഉണ്ട് വേണം, അതാണ് ഇപ്പം മെയിൻ. 7 ഉണ്ടല്ലോ. ശേ, ഓക്കെ, അപ്പം നമ്മൾ ഡെമോ സ്കോഡിനെ. ഓ, അതാ, പോയി 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 പോയി, മൈൻഡ് ആക്കുന്നില്ല. ഓ, ഓ, അതാ പിന്നെ പോ. വിളിച്ചു വരുത്തി പണ്ടാരം. പോ പോ, ചത്ത് ചത്ത് ചത്ത്. ഓക്കെ, ഇവിടെ ഒരു ഡെഡ് ബോഡി ഉണ്ട്. ഉണ്ട്, എന്തെങ്കിലും ഉണ്ടോ? ഓ, ഒരു മെഡിക്കറ്റ് കിട്ടി, നൈസ്. അത് നമുക്ക് ആവശ്യമുള്ളതാ. ഓ, അതാ. ഓ, ഓക്കെ, ചാവ്. ഓക്കെ, ആവശ്യമുള്ളതെല്ലാം ഉണ്ടോ? ഇതെന്താ ഇവിടെ? ഓ, ഇത് അവരുടെ കൂടാണോ ഈ മ്യൂട്ടൻസിൻ്റെ? ചെന്തിയിലാവട്ടെ. ഇതെന്താ? ഓ, ഊ, പുതിയ ഗണ്ണ്. പുതിയ ഗണ്ണല്ല, മറ്റേ ഷോർട്ട് ഗണ്ണിൻ്റെ തന്നെ ഒരു ഒരു ഫോർബിൾ ബാരൽ. മറ്റേ ഡബിൾ ബാരലല്ലേ, ഇത് 4 എണ്ണം. അടിപൊളി, ഇങ്ങനത്തെ ഗണ്ണൊക്കെ ഇടണം. ഇതെന്താ? ഓക്കെ, എന്തോ ഒരു ക്യാനാണെന്ന് തോന്നുന്നു. ഓ, ഇതാണോ ആ ബോംബ്? ഓ ഓ, മാറി 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 മാറി. ഓ, ഇത് ലോഡ് ചെയ്യാൻ ടൈം എടുക്കണ്ടില്ല. എന്താ ചാവാത്ത്? ഏ ഏ, ഇപ്പം എന്താ അറ്റാക്ക് ചെയ്യാതെന്ന്? മണ്ടൻ വെറുതെ ഒന്ന് അഭിനയിക്കണേ. ഞാൻ കോമ്പസ് എടുത്ത് നോക്കട്ടെ, എങ്ങോട്ടാ പോണ്ടേ നോക്കാം. ഫൈൻഡ് എ വേ ടു ക്ലോസ് ദ എയർ ലോക്ക്, ഡിസ്ട്രോയ് ദ ലെഫ്റ്റ് ടണൽ വിത്ത് ദ ബോംബ്. ഓക്കെ, ഓ, ബാ 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 ബാ. ഏ, ഇവിടെ പോയോ? അതാ പോന്നെ. ഇവിടെ ഉമ്മാരും നമ്മളെ കാണുന്നില്ലേ? കാണണ്ട കാണണ്ട, അതാ നല്ലത്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങോട്ടാ പോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകണം. ആ കോമ്പസിൽ കാണിക്കുന്നില്ലേ, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ ഓക്കെ ഓക്കെ. ആ, അതാ, ബാടാ ബാടാ ബാടാ, പോട. ഓ, ഒരടിക്ക് ചാവുന്നുണ്ടല്ലേ. ചത്ത്, ഒന്നുട ഒന്നുട ഒന്നുട, വാ വാട കുറങ്ങാ. ഓ, ഈ ഗണ്ണുണ്ടാവുമ്പോൾ എന്താ ഒരു പേടിക്കുന്നുണ്ടാ? പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഈ വഴി തന്നെയല്ലേ. ഓക്കെ, അത് അടുത്ത ആൾക്കാർ. എടാ, ബൊമ്മമാർക്ക് പോകാൻ സമയമില്ലേ. ഓ ഓ, ഹെഡ് ഷോട്ട്.
ഒന്നൂടെ കത്തി. ആ അത് അടിപൊളി, ആ കത്തിയോണ്ട് കുത്തില് അടിപൊളിയല്ലേ. ഇങ്ങനെ പിഷ്കും പിഷ്കും. ഓ ഇവന്മാര് വന്നോണ്ടേ ഉണ്ടല്ലോ. കൂടെ കൊണ്ടില്ല, ആ കൊണ്ട് ജത്ത്. എടാ ഇത് സിമ്പിളായി ജത്ത്, ഇത്രയുള്ള പരിപാടി. പക്ഷെ ഉണ്ടല്ല, ഉണ്ടാണ് ഈ ഗെയിമിൽ മെയിൻ. ഉണ്ടല്ലാതെ നമുക്കൊരു ഉണ്ടും ചെയ്യാൻ പറ്റില്ല. ഓ ഓ ജത്തില്ലേ, ഇത് കണ്ട പേടിച്ച് നിൽക്കുന്നേ. ഹാ ഈ ഗണ്ണ് കിട്ടിയപ്പോ. ഓ ഇവിടെ നിന്നാണല്ലേ അവന്മാര് വരുന്നേ. അത് ശരി. ഓ എന്താ, ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ബോംബ് വെച്ചു, ഇനി ഓടണം. ഓ കൊളത്തി 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 ഓടിക്കോ. നല്ല വലിയ എക്സ്പ്ലോഷൻ ഉണ്ടാവും എന്നൊക്കെയാണ് നേരത്തെ അവൻ പറഞ്ഞിരുന്നത്. ഓക്കെ എന്താ സംഭവിക്കുക, എന്താ സംഭവിക്കുക, നമ്മൾ ചാവുമോ? ഓ അതാ ചാവും ചാവും, ഇപ്പം അവന്മാർ ചാവും. ഓ ചത്തു. ഓക്കെ ഒന്നുകൂടെ നമുക്ക് ഇവിടെ നിന്ന് ഓടിപ്പോകണം, എത്ര ദൂരം പോകാൻ പറ്റും അത്രയും ദൂരം പോകണം. ഓടിക്കുക ഓടിക്കുക, തിരിഞ്ഞോടിയാലോ, അതാകുമ്പോൾ അവന്മാർ ചാവുന്ന കാണാമല്ലോ. അല്ലേ മണ്ട, തിരിഞ്ഞോടാൻ സ്പീഡില്ല, വെറുതെ ഒരു അഭ്യാസം കാണിച്ചിട്ടേ. ഓക്കെ എനിക്കിവിടെ നിന്ന് കാണാ അതെ. ഊ അതാ അതാ ഊ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട്. നൈസ് നൈസ്, കിതക്കുന്നു കടന്നിട്ട്. ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ഇനി നമുക്ക് ഫൈൻഡ് എ വേ ടു ക്ലോസ് ദി എയർലോക്ക്. എയർലോക്ക് മൂടാനുള്ള ഒരു വഴി കണ്ടുപിടിക്കണം. ഓക്കെ ഏത് എയർലോക്ക് പറഞ്ഞത്, നേരത്തെ ഏത് സ്ക്വാഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, സോൾജേഴ്സിൻ്റെ. അവന്മാരൊക്കെ ചത്തു വന്നു, അവന്മാർ കൊണ്ടുപോയ ബോംബാണ് അവിടെ കിടക്കുന്നത്, അവന്മാരുടെ ഡെഡ് ബോഡിയാണ് മറ്റവിടെ കണ്ടത്, അതിനല്ലേ നമുക്കിത് കിട്ടിയത് ഈ കണ്ണ്. ഓക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഓ ഇതൊക്കെ ടെൻറ്റാണല്ലേ, അത് ശരി. അപ്പോൾ ഇവിടെയൊക്കെ ആൾത്താമസം ഉണ്ടായിരുന്നതാണ്, എന്നിട്ട് അങ്ങോട്ട് മാറ്റിയതാണെന്ന് തോന്നുന്നു ഇവിടെ അറ്റാക്ക് ചെയ്തതിന് ശേഷം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെയൊക്കെ ഒരു കിടപ്പ്. നൈസ്. അപ്പോൾ ഇതെന്താ, ഓ ഉണ്ട കിട്ടിയേ ഉണ്ട കിട്ടിയേ. എയർലോക്ക് ആ അതിൻ്റെ ഉള്ളിക്കാണോ? ഓ അതാ പോ AK-47 കിട്ടിയിട്ടൊന്ന്. ഓ അത്രയുള്ളൂ. ഓ പോട ഓക്കെ. ഓ എത്ര ആൾക്കാരത്, മെഡിക്കിറ്റ് മെഡിക്കിറ്റ് മെഡിക്കിറ്റ്. ഓ ചത്ത് 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 ചത്ത്. ഇവിടെ ലെയർ ലോക്ക് എന്ന് പറഞ്ഞേ. ഓ ഓ ഇത് കണ്ടാ, ഇവിടെ നിന്നേനെ അവന്മാരെ അതിൽ വന്ന് അടിച്ച് ചാവുമോ? ഓ ഇല്ല അതിനത്ര പൊട്ടന്മാരല്ലാന്ന് തോന്നുന്നു, ബാക്കൊന്നും ശബ്ദം കേൾക്കുന്നുണ്ട്. ഓക്കെ ഓ അതാ ഓ ഇതാണല്ലേ, ഓ ഇത് കൂടെയാണ് അപ്പം അവന്മാർ വരുന്നത്. നേരത്തെ നമ്മൾ അത് പൊട്ടിച്ചു, അവിടെ ഉണ്ടായിരുന്ന സംഭവം പൊട്ടിച്ച് തകർത്ത് ഇതാക്കി മറ്റേതാക്കി. ഇനിയിപ്പോൾ ഇവിടെ ഇത് അടച്ചാൽ മതി, അപ്പം ഇനി അവന്മാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഓക്കെ നൈസ്, അത് പൊട്ടി. ഇനി ഇപ്പുറത്ത് എന്താവുന്നു കേട്ടണ്ടേ, പൂ മറിക്കോ. ഓ ഓക്കെ ഗുഡ് വെരി ഗുഡ്. ഇപ്പം ചത്തേനെ മെഡിക്കിട്ടുണ്ട് ഇവിടെ എവിടെയെങ്കിലും. ഓക്കെ ആ കിട്ടി കിട്ടി. ഊ ഏതല്ലേ, കറക്റ്റ് ടൈമിന് കിട്ടി, ചത്താലും പിന്നെ കൊണ്ടൊക്കെ ഉപകാരമുണ്ട്. ഓക്കെ അപ്പം ഇനി നമുക്കിനി തിരിച്ചു പോവാം. സ്കൂ ചത്തില്ല, എല്ലാവരും ചത്തില്ലേ. ഏതല്ലേ, നമ്മൾ വന്നിട്ടൊരു സ്ഥലം മൊത്തത്തിലുണ്ട് രക്ഷിച്ചു. ആണോ, ആയിക്കോട്ടെ. ഓഹോ ഓ ഇനി നമ്മൾ നമ്മുടെ കൂടെ ഇപ്പം വരില്ലാന്നാ പറയുന്നത്, ഇവിടുത്തെ ആൾക്കാർക്ക് പിന്നെ ആവശ്യമുണ്ട് അത്ര. പിന്നെ നമ്മൾ വേറെന്തോ വഴിയാണ് ചേരാന്നൊക്കെ പറയുന്നത്. ഓ ഓ നൈസ് അടിപൊളി. ഏതാല ഒരു 10 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഗെയിമാണിത്, അതാലോചിക്കണേ നിങ്ങള്, 10 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഗെയിമാണ്, അതാണ് അതിന്റെ കോലാണ് ഈ കാണുന്നത്. 10 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഗെയിമിന്റെ കോലായി കാണുന്നത്. ഏതാലേ, ഓ ഇതെന്തോ റിച്വൽ ചെയ്യുന്ന സ്ഥലമാവുന്നു, എന്തിനോ ആരാധിക്കാനുള്ള സ്ഥലമാവുന്നു. ഇപ്പൊ നേരത്തെ എന്തോ മന്ത്രമൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നില്ലേ, വലിയ പുള്ളിയാ. നമ്മുടെ ജിഞ്ഞിനക്കടി. ഓക്കെ നമുക്ക് താഴിറങ്ങാ, നമ്മൾ ഒറ്റക്കായി, കുഞ്ഞു മുതൽ ആരും നമ്മുടെ കൂടെ ഉണ്ടാവൂല. Until we meet again. Goodbye. നമ്മളിനി ഒറ്റക്കായി സുഹൃത്തുക്കളെ. ഓക്കെ സോ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.